വാർദ്ധക്യം അനുഗ്രഹത്തിന്റെ അടയാളമാണെന്ന് ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ ആഗോള വയോജന ദിനത്തിനൊരുക്കമായി പുറപ്പെടുവിച്ച സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത്. വാർദ്ധക്യത്തിന്റെ മഹാത്മ്യം സമൂഹത്തിൽ എടുത്തു കാണിക്കുന്നതിനും വൃദ്ധരായവരെ ആദരിക്കുന്നതിനും 2024 ജൂലൈ മാസം 28 തീയതിയാണ് ആഗോള വയോജന ദിനമായി ആചരിക്കുന്നത്. വാർദ്ധക്യത്തിന്റെ മഹത്വം എടുത്തു പറയുന്ന വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത്. ദൈവം ഒരിക്കലും തന്റെ മക്കളെ കൈവിടുന്നില്ല എന്ന പ്രത്യാശയുടെ വാക്കുകൾ അടിവരയിട്ടുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന യേശുവിന്റെ പാഠം ജീവിതത്തിൽ പകർത്തി രക്തസാക്ഷിത്വം വരിച്ച ആകാശ് ബഷീറിന്റെ നാമകരണ നടപടിയിൽ ഇസ്ലാം മതവിശ്വാസികളും ആഹ്ലാദത്തിൽ. പാകിസ്ഥാനിലെ മുസ്ലിങ്ങളും 20 വയസ്സിൽ മരണമടഞ്ഞ ആകാശിനെ നന്ദിയോടെ ഓർക്കുകയാണെന്ന് നാമകരണ നടപടികളുടെ പോസ്റ്റുലേറ്റർ ജനറൽ പിയർ ലൂജി കാമറോണി പറഞ്ഞു. മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ആകാശ് തന്റെ ജീവൻ അർപ്പിച്ചുവെന്നും ഇത് പാകിസ്ഥാനിലെ കത്തോലിക്ക ആംഗ്ലിക്കൻ സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രത്തിലാദ്യമായി നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് മെയ് 19 ഞായറാഴ്ച ഇരിങ്ങാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടുന്നു. കേരള സഭയുടെ നവീകരണത്തിന്റെ ഭാഗമായും ഇരിങ്ങാലക്കുട രൂപതയുടെ സുവർണ ജൂബിലിക്ക് ഒരുക്കമായുമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുന്നത്. കത്തീഡ്രൽ പള്ളിയങ്കണത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലെ മെയിൻ സ്റ്റേജിൽ രാവിലെ 10:30 ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം ദിവ്യകാരുണ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപത മെത്രാൻ ബിഷപ്പ് മാർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ദിവ്യകാരുണ്യ അനുഭവം പങ്കുവയ്ക്കും. വിശുദ്ധ കുർബാനയ്ക്ക് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാലക്കാട് രൂപത മെത്രാൻ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കിലായിരിക്കും വചന സന്ദേശം നൽകുക. റോമിലെ വിവിധ ഇടവകകളിൽ മെത്രാൻമാരുമായി സന്ദർശനം നടത്തി ഫ്രാൻസിസ് പാപ്പ. മെയ് 14 റോമിലെ ത്രിയോൺ ഫാലെ മേഖലയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വെച്ച് വൈദികരായി അഭിഷേകം ചെയ്യപ്പെട്ട് 40 മുകളിലായവരെ സന്ദർശിക്കുകയും അവരുമായി സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തു. ഏകദേശം 60 വൈദികർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ഫ്രാൻസിസ് പാപ്പായോട് സംസാരിക്കുകയും ചെയ്തു. തങ്ങളെ കേൾക്കുവാൻ മനസ്സു കാണിച്ച പാപ്പായോടുള്ള നന്ദി അവർ രേഖപ്പെടുത്തി. റോം രൂപതയുടെ കാര്യനിർവഹണ ചുമതലയുള്ള ബിഷപ്പ് ബാൽഡോറീനയും വൈദിക ക്ഷേമത്തിനായുള്ള മെത്രാൻ മിക്കേലെ ദി തോൽവേയും പാപ്പയെ അനുഗമിച്ചു. വൈദികരുടെ ക്ഷേമം എപ്പോഴും ഉറപ്പുവരുത്തുന്ന ഫ്രാൻസിസ് പാപ്പ തന്റെ രൂപതയിലെ വൈദികരെ വിവിധ ഘട്ടങ്ങളിലായാണ് സന്ദർശിക്കുന്നത്. പ്രവാസ ജീവിതത്തിനിടയിലും സ്വന്തം വിശ്വാസ പാരമ്പര്യങ്ങളും ആചാരമര്യാദകളും ജീവിതശൈലികളും കളയാതെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അയർലൻഡിലെ സീറോ മലബാർ വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ വിശ്വാസ പൈതൃകം അടുത്ത തലമുറയ്ക്ക് കൈമാറ്റപ്പെടണം. നമ്മുടെ മതബോധന വിശ്വാസ പരിശീലനം എന്തു വില കൊടുത്തും കാത്തുസൂക്ഷിക്കണം. അത് കേവലം പ്രാർത്ഥന പഠിപ്പിക്കൽ മാത്രമല്ല, നല്ല ജീവിതശൈലിയിലേക്ക് നയിക്കേണ്ടതുമാകണം. നോക്ക് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ അയർലൻഡ് സീറോ മലബാർ സഭയുടെ നാഷണൽ നോക്ക് തീർത്ഥാടനത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്.